അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. അതുപോലെ ഗ്രീൻ പീസും ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിനയില നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറിയ സ്ലൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു പട്ട, ഒരു മൂന്നാല് ഏലക്ക, കുറച്ച് കുരുമുളകും 3 ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് അരയ്ക്കാനുള്ളതാണിത്. നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരയ്ക്കണ്ട, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇനി മസാലപ്പൊടികൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന, സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഏത് എണ്ണയാണോ ആ എണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ ഇതിൽ എടുത്തു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയുടെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വഴണ്ടേണ്ടതുണ്ട്. ഒന്ന് ലൈറ്റായിട്ട് വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, മല്ലിയിലയൊക്കെ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇത് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് കരിയാതെ നോക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊരു ഗോൾഡൻ കളറായി വരുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം നല്ല പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേണ്ടുന്ന ആ ഒരു ഗോൾഡൻ കളറ്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ 2 തക്കാളിയാണ്, 2 വലിയ തക്കാളിയായിരുന്നു സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തീ കുറച്ചിടുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് ഉടഞ്ഞ് അതിൻ്റെ കൂടെ നല്ല ഒരു പരുവത്തിൽ എത്തേണ്ടതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടായാലും ഈ ഒരു പരുവത്തിലെത്തിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലെടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി, ആ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് എത്രമാത്രം ആവശ്യമുണ്ടോ ആ ആവശ്യത്തിന് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 3 പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കോട്ടെ. അപ്പോൾ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ച് വരാതെ നമ്മൾ ഇതേപോലെ ഇളക്കി ഇളക്കി അടിയിലോട്ട് സെറ്റാകുന്നതിനെ മാറ്റി കൊടുക്കണം. അതുപോലെ നമ്മൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനും ശ്രദ്ധിക്കണം. അതുപോലെ അടച്ച് വെച്ചൊന്നും വേവിക്കേണ്ട. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയിലയും
പുതിനയിലയും നമുക്ക് ബിരിയാണികൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇല്ലാണ്ട് നമ്മൾ ബിരിയാണി വെച്ചാൽ ആ ഒരു മണമൊന്നും കിട്ടില്ല. ഈ പുതിനയിലയുടെയൊക്കെ ആ ഒരു വെന്ത് വരുന്ന മണം ഉണ്ടല്ലോ, ബിരിയാണിക്ക് നല്ലൊരു മണമാണ് കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ അതാണെന്ന് പറയാം. അതുകൊണ്ട് മല്ലിയിലയും പുതിനയിലയും നമ്മൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഇത് നമ്മളിതേപോലെ ആ ഒരു ഇപ്പം നമ്മൾ ആദ്യം മുതൽ ഇതുവരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തത്. നമ്മൾ കുറച്ച് പോലും തീ കൂട്ടിയിടണ്ട, മീഡിയം കൂടെ ഇടണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അടി പിടിക്കാതെയും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം പ്രോൺസിനെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് പരുവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് പ്രോൺസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ പ്രോൺസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട, ഇതിൽ തന്നെ ഉള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് അത് വെന്തോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായി തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ച് കൊടുത്താൽ മതി. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട്, അപ്പോഴേക്ക് ഇതിൻ്റെ ആ ഒരു ഇറങ്ങി വന്ന വെള്ളത്തിൽ അതിനകത്ത് തന്നെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതിൽ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി, അത് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതരിയാണോ ആവശ്യം, ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിലർക്ക് ബിരിയാണിക്ക് വലിയ നീളമുള്ള അരിയായിരിക്കും ഇഷ്ടം, ബസ്മതി റൈസോ അങ്ങനെയുള്ളതാണെങ്കിൽ. നിങ്ങൾക്ക് ഏത് റൈസാണോ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആ റൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ആ ഒരു റൈസിലേക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഞാനിവിടെ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അരിക്ക് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡബിൾ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ 1/2 കപ്പ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിൽ എന്തായാലും പ്രോൺസ് ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനിയും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ അല്പം ഉപ്പ് മുകളിൽ നിൽക്കണം. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പിനേക്കാൾ അല്പം കൂടെ ഉപ്പ് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുക്കറിനെ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരേ ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വരുമ്പോഴേക്ക് ഏകദേശം റൈസ് വെന്ത് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് കുഴഞ്ഞ മാതിരി ഒരുപാട് വെന്ത് കിട്ടേണ്ടവരാണെങ്കിൽ ഒരു വിസിൽ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ വെച്ചിരുന്നിട്ട് 2-ാമത്തെ വിസിൽ അടിക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. നല്ല കറക്റ്റ് പരുവത്തിൽ എനിക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഒരുപാടിട്ട് ഇളക്കണ്ട. ആ ഒരു ചൂടോടെ ഇരിക്കുമ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പക്ഷേ കുഴഞ്ഞൊന്നും അല്ല വന്നേക്കുന്നത്, കറക്റ്റ് പരുവത്തിൽ തന്നെ എനിക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വിസിലിൻ്റെ കാര്യം പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കുക്കറിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഇതാണ്. നല്ല അടിപൊളി, നല്ല റൈസൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പരുവത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പ്രോൺസ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എങ്ങനെയുണ്ടെന്നുള്ളത്, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണോ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ.